ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികം രാജ്യമാകെ ആഘോഷിക്കുന്ന സന്ദർഭമാണിപ്പോൾ. കേന്ദ്ര ഗവൺമെൻറ് ആസാദിക്ക അമൃത വർഷ് എന്ന പേരിൽ ഔദ്യോഗികമായി ഈ വാർഷികത്തെ ആഘോഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യ ഭരിക്കുന്ന BJP എന്ന രാഷ്ട്രീയ പാർട്ടിയും ഈ സ്വാതന്ത്ര്യദിനം വിപുലമായ രൂപത്തിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചതായി മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 4 അയലത്ത് പോലും പങ്കുവഹിക്കാത്തവരാണ് RSS ജനസംഘവും ഇപ്പോൾ പേര് BJP എന്ന പേരിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും. അവർക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല. മാത്രമല്ല, ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സ്വാതന്ത്ര്യ സമരം വിപുലമായ ജനവിഭാഗത്തെ ആകെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഘട്ടത്തിൽ ആ സമരങ്ങൾക്കെല്ലാം തന്നെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് RSS അന്നത്തെ ഹിന്ദുമഹാസഭയും ഉൾപ്പെടെയുള്ള വലതുപക്ഷ വർഗീയ ശക്തികൾ സ്വീകരിച്ചത്. RSSനെ സ്ഥാപക നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ മുതൽക്ക് ഒരു നേതാവ് പോലും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു ജയിൽവാസം അനുഭവിച്ചതായി ചരിത്രം രേഖപ്പെടുത്തുന്നില്ല. ആകെ രേഖപ്പെടുത്തപ്പെട്ട ഒന്ന് ഹിന്ദുമഹാസഭയുടെ സ്ഥാപകനും RSS നേതാവുമായിരുന്ന VD സവർക്കർ അന്തമാൻ ദ്വീപിലെ ജയിൽ ശിക്ഷ അനുഭവിച്ചു എന്ന ഒരു കാര്യം മാത്രമാണ് RSS ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്നത്. എന്നാൽ ജയിലിൽ പോയെങ്കിലും അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മാപ്പെഴുതി കൊടുത്തിട്ടാണ് ആ ജയിൽമോചനം നേടിയത് എന്ന വസ്തുത ഇപ്പോൾ ലോകമാകെ അംഗീകരിക്കുന്നതാണ്. കാരണം അദ്ദേഹം എഴുതിയ ആ കത്ത്, മാപ്പ് എഴുതിയ കത്ത് ഡൽഹിയിലെ പുരാവസ്തു വകുപ്പിൽ പരിശോധിച്ചാൽ ഇപ്പോഴും കാണാൻ കഴിയും. അദ്ദേഹം മാപ്പ് എഴുതിയതിൽ പറഞ്ഞത്, ഞാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ വേണ്ടി പ്രവർത്തിച്ചു കൊള്ളാം എന്ന രൂപത്തിലുള്ള മാപ്പപേക്ഷയാണ് അദ്ദേഹം കൊടുത്തത്. ആ മാപ്പപേക്ഷയുടെ പേരിലാണ് ജയിൽ മോചനം കിട്ടിയത്. ജയിൽ മോചനം കഴിഞ്ഞതിന് ശേഷമുള്ള പിന്നീടുള്ള സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഘട്ടത്തിലും സവർക്കർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു പ്രവർത്തനം പങ്കെടുത്തില്ല എന്നുള്ളത് പരമമായ ഒരു സത്യമാണ്. അതോടൊപ്പം ഇടക്കാലത്ത് വാജ്പേയി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്ന പേരിലാണ് ഒരു വാദം ഉയർന്നു വന്നിരുന്നു. എന്നാൽ അതിനും സത്യാവസ്ഥ, അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ ഞാൻ ഈ സമരത്തിലൊന്നും പങ്കെടുത്തിട്ടില്ല, ഞാനിതൊരു കാഴ്ചക്കാരായി നിന്നതാണ്, എനിക്കതിൽ യാതൊരു പങ്കുമില്ല, ഞാൻ ഈ ആശയത്തോട് തന്നെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ആളാണ് എന്ന രൂപത്തിൽ വാജ്പേയിയുടെ കത്തും പ്രസിദ്ധമാണ്. ഞാനത് കാര്യം വിശദമായി പറയുന്നില്ല. അങ്ങനെ ഓരോ സന്ദർഭത്തിലും ബ്രിട്ടീഷ് ഭരണാധികാരികളെ പിന്തുണയ്ക്കുക, അവരുടെ ഭരണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്, അവരൊരു കാലത്തും സ്വാതന്ത്ര്യം നന്നുകൊണ്ട് പോവില്ല, അവരുടെ ഭരണമാണ് ഏറ്റവും നല്ലത് എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഹിന്ദുമഹാസഭയുടെയും RSS നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് നിരവധി സംഭവങ്ങൾ നമുക്ക് സ്വാതന്ത്ര്യ സമര ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഇവിടെ ഞാനൊരു പറയാൻ പോകുന്നൊരു കാര്യം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തൊഴിലാളി വർഗത്തിൻ്റെ പങ്കിനെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. വേണ്ട രൂപത്തിൽ പരാമർശിക്കപ്പെടാതെയും വിലയിരുത്തപ്പെടാതെയും പോയ ഒന്നാണ് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്ക്. അത് കേരളത്തിലായാലും ദേശീയ തലത്തിലായാലും വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഇപ്പോൾ 1908 എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി പരിശോധിച്ചാൽ വളരെ വേഗത്തിലുള്ള സ്വാതന്ത്ര്യ സമരങ്ങൾ നടക്കുന്നൊരു കാലഘട്ടമല്ല. മഹാത്മാഗാന്ധി ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ് സ്വാതന്ത്ര്യ സമരം കുറേ കൂടി സജീവമായത്. എന്നാൽ അതിനു മുമ്പ് തന്നെ 1908 സ്വാതന്ത്ര്യ സമര നേതാവായിരുന്ന ബാലഗംഗാധര തിലകനെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ഇന്ത്യയിലെ തൊഴിലാളി വർഗം അന്ന് രാഷ്ട്രീയമായി പണിമുടക്കി. സാധാരണ തൊഴിലാളി വർഗത്തെക്കുറിച്ചുള്ള ധാരണ സാമ്പത്തിക ആനുകൂല്യത്തിന് വേണ്ടി നടത്തുന്നവരാണ് സമരം നടത്തുന്നവരാണെന്നാണ്.
ദേശീയ സമരത്തിൻ്റെ നേതാവായിരുന്ന ബാലഗംഗാധര തിലകനെ ബ്രിട്ടീഷ് പോലീസ് മർദ്ദിക്കുകയും അതുപോലെ തന്നെ ജയിലടക്കം ചെയ്തപ്പോൾ ഒരു നേതൃത്വമില്ലാത്ത രീതിയിലുള്ളായിരുന്ന ഇന്ത്യൻ തൊഴിലാളികൾ, അന്ന് യൂണിയനുകളൊന്നും രൂപീകരിക്കപ്പെട്ടിട്ടില്ല, ആ സമയത്ത് ആ അറസ്റ്റിനെതിരായി പണിമുടക്ക് സംഘടിപ്പിച്ച തൊഴിലാളികളാണ് ഇന്ത്യയിലെ തൊഴിലാളികൾ. അന്ന് സോവിയറ്റ് യൂണിയനകത്ത് വിപ്ലവ പ്രവർത്തന നേതൃത്വം കൊടുത്തിരുന്ന മഹാനായ ലെനിൻ ഈ 1908 ഈ പണിമുടക്കിൻ്റെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരു ലേഖനം എഴുതി, ഇന്ത്യയിലെ തൊഴിലാളി വർഗം പ്രായപൂർത്തിയാകുന്നു എന്ന രൂപത്തിലാണ് ലെനിൻ വിലത്തിയത്. അതിനുശേഷം ഏതാണ്ട് 1918 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നിരുന്നു. കാരണം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ കടുത്ത ചൂഷണം, തൊഴിൽ നിയമങ്ങളില്ല, തൊഴിലാളിയെ വല്ലാത്ത രൂപത്തിൽ ചൂഷണം ചെയ്യുന്ന സാഹചര്യത്തിൽ തൊഴിലാളി സംഘടനകൾ വേണം എന്ന രീതിയിൽ ഉള്ളൊരു ധാരണ രാജ്യത്ത് തൊഴിലാളികൾക്കിടയിൽ ഉണ്ടാവുകയും അത് 1918 ആകുമ്പോഴേക്കും അഹമ്മദാബാദ്, ബോംബെ, മദ്രാസി തുടങ്ങിയ പ്രദേശങ്ങളിൽ ചെറിയ തോതിലെങ്കിലും തൊഴിലാളി യൂണിയനുകൾ ഉയർന്നു വരികയുണ്ടായി. ഈ ഒരു ഘട്ടത്തിലാണ് 1920 AITUC രൂപം കൊള്ളുന്നത്. ആ AITUC രൂപം കൊള്ളുന്ന സാഹചര്യത്തിൽ തൊഴിലാളികൾ വളരെ വലിയ തോതിൽ അസംതൃപ്തരായിരുന്നു. അവരുടെ ജീവിതം നിലവിലുള്ള വരുമാനങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ സംഘടിക്കുക അല്ലാതെ വേറെ മാർഗമില്ല എന്ന അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവിധ മേഖലകളിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഈ AITUC രൂപീകരണത്തിന് ശേഷമുള്ള കാലയളവിൽ ശക്തിപ്പെട്ടു. ആ തൊഴിലാളി പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും തടസ്സമായി നിൽക്കുന്ന ഒരു ശക്തി ബ്രിട്ടീഷ് ഭരണകൂടമാണ്. ആ ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ ഇന്ത്യയിലെ അവരുടെ ഭരണവ്യവസ്ഥ മാറി അവരിവിടുന്ന് പോകുന്ന സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് മെച്ചപ്പെടാൻ കഴിയുന്ന അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും ഈ തൊഴിലാളി യൂണിയനൊക്കെ അതത് സമയത്ത് ഉയർത്തപ്പെടുകയുണ്ടായി. 1928 ഇന്ത്യൻ തൊഴിലാളി വർഗത്തിൻ്റെ ഒരു നാഴികക്കല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രൂപത്തിൽ ബോംബെയിലെ കിർണി ഗംഗർ യൂണിയൻ, എസ് എ ഡാംഗെ ഉൾപ്പെടെ BTR ഉൾപ്പെടെയുള്ള ആളുകൾ നേരിട്ട് നേതൃത്വം കൊടുത്തൊരു യൂണിയനാണ്. ആ യൂണിയൻ പണിമുടക്ക് സംഘടിപ്പിച്ചു. ആ പണിമുടക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് മീററ്റ് കൂടാലോചന എന്ന പേരിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു കൂടാലോചന കുറ്റം ചുമത്തി. ട്രേഡ് യൂണിയൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന ഗൗരവമായ കുറ്റം ചുമത്തിയിട്ടാണ് മീററ്റ് കൂടാലോചന കേസ് എടുത്തത്. അതിൽ എസ് എ ഡാംഗെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവായിരുന്ന മുസാഫർ അഹമ്മദ്, ഷൗക്കത്ത് ഉസ്മാനി തുടങ്ങി 31 പേരെയാണ് ജയിലിലടച്ചത്. ആ മീററ്റ് കൂടാലോചന കേസ് 3.5 നീണ്ടു നിന്ന വിചാരണയാണ്. ആ വിചാരണയെ തൊഴിലാളി നേതാക്കളാണ് ഉയർത്തി പിടിച്ചത്. ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഒരു അസംതൃപ്തി വികാരം ജനങ്ങളിൽ ഉണ്ടാക്കുന്നതിനു വേണ്ടിയാണ് ആ വിചാരണയെ ഉൾപ്പെടെ ആ തൊഴിലാളി നേതാക്കന്മാർ ഉപയോഗപ്പെടുത്തിയത്. അതിൻ്റെ ഗുണവും നമ്മുടെ ഇന്ത്യക്കാകെ ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. കേരളത്തിലാണെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ സജീവമായി വന്നു. ആലപ്പുഴയിലെ ആദ്യത്തെ തൊഴിലാളി യൂണിയൻ കയർ മേഖലയിലായിരുന്നു. ആ സമയത്ത് കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനവും അവരുടെ പ്രശ്നങ്ങളോടൊപ്പം തന്നെ ബ്രിട്ടീഷ് രാജ് അതോടൊപ്പം ആദ്യഘട്ടത്തിലുള്ള തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഭരണത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ എല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരളത്തിലെ തിരുവിതാംകൂർ മേഖലയിലെ തൊഴിലാളികളെല്ലാം തന്നെ അവരുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവന്നത്. ഇങ്ങനെ ചരിത്രത്തിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തിന് ശേഷവും അതോടൊപ്പം തന്നെ 20 AITUC രൂപീകരണത്തിന് ശേഷവും ഇന്ത്യയിലെ തൊഴിലാളി വർഗം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് മുൻപന്തിയിലുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യം ഉയർത്തിയത് തന്നെ അന്ന് കമ്മ്യൂണിസ്റ്റുകാരായിരുന്ന ട്രേഡ് യൂണിയൻ നേതാക്കന്മാരായിരുന്നു. ആദ്യഘട്ടത്തിലാൽ പൂർണ്ണ സ്വരാജ് എന്ന ആ ആവശ്യത്തെ അന്ന് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പാർട്ടിയിലുള്ള കോൺഗ്രസ് തള്ളിക്കളയുകയാണ് ചെയ്തത്.
പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആ മുദ്രാവാക്യം അവർ ഉയർത്തിയെങ്കിലും അതിന് തുടക്കമെന്നുള്ളത് പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനക്കാരായി അറിയപ്പെടുന്ന ട്രേഡ് യൂണിയൻ പ്രവർത്തകരായ നേതാക്കന്മാരായിരുന്നു. അതോടൊപ്പം തന്നെ 19 നൂറ്റാണ്ടിൻ്റെ അവസാന വർഷങ്ങളാവുമ്പോഴേക്കും സ്വാതന്ത്ര്യസമരം ശക്തിപ്പെടുകയും ആ സ്വാതന്ത്ര്യസമരത്തോടൊപ്പം തന്നെ ഇന്ത്യയിലെ തൊഴിലാളി പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനത്തോടൊപ്പം തന്നെ വികസിച്ചു വന്നു. ബോംബെ, കൽക്കത്ത, അഹമ്മദാബാദ്, സൂറത്ത്, മദ്രാസ്, കോയമ്പത്തൂർ, വാർധ തുടങ്ങിയ വൻ നഗരങ്ങളിൽ ടെക്സ്റ്റൈൽ മിൽ തൊഴിലാളികൾ, റെയിൽവേ തൊഴിലാളികൾ വിവിധ രൂപത്തിലുള്ള സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. പല സമരങ്ങളും പെട്ടെന്ന് ഉയർന്നു വന്നായിരുന്നു. 1920 എ ടി സിയുടെ രൂപീകരണത്തോടെയാണ് സംഘടിത രൂപത്തിലുള്ള സമരങ്ങൾ ഉയർന്നു വന്നത്. ഒരു രാഷ്ട്രീയ നേതൃത്വം തൊഴിലാളികൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് എ ടി സി രൂപീകരണത്തിന് ശേഷമാണ്. ഈ സന്ദർഭത്തിലൊന്നും സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു പ്രവർത്തനത്തിലും നേരത്തെ ഞാൻ സൂചിപ്പിച്ച RSS, ജനസംഘം, ഹിന്ദുമഹാസഭ തുടങ്ങിയവരുടെയെല്ലാം ഒരു പങ്കാളിത്തം ഉണ്ടായില്ല. എന്ന് മാത്രമല്ല, RSS സ്ഥാപക നേതാവായിട്ടുള്ള ഹെഡ്ഗേവാർ ഒരു ഘട്ടത്തിൽ ജയിലിലേക്ക് പോവുകയുണ്ടായി. അത് സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായി ബ്രിട്ടീഷുകാരൻ ജയിലടപ്പിച്ചതല്ല. എന്തിനാണ് ജയിലിൽ പോയത് എന്നതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത്, ഇന്ത്യൻ ജയിലിനകത്ത് ബ്രിട്ടീഷുകാർക്കെതിരായി പോരാടിയിട്ടുള്ള ജയിൽവാസം അനുഭവിക്കുന്ന ഉശിരന്മാരായ കുറേ ആളുകൾ അതിനകത്തുണ്ട്. അവരെ നേരിൽ കാണുകയും അവരുടെ സംഘത്തിൻ്റെ RSS രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാനും അവരെ അതിലേക്ക് ആകർഷിക്കാനും കഴിയുമോ എന്ന് നോക്കിയിട്ടാണ് അതിനുവേണ്ടിയാണ് ഞാൻ ജയിലിൽ പോയത് എന്നാണ് RSS സ്ഥാപക നേതാവായിട്ടുള്ള ഒന്നാമത്തെ ഗുരുജി എന്ന് അവർ വിശേഷിപ്പിക്കപ്പെടുന്ന ഹെഡ്ഗേവർ തന്ന സൂചന. അതിൽ നിന്ന് തന്നെ സ്വാതന്ത്ര്യസമരത്തോട് എന്ത് സമീപനമായിരുന്നു അവർക്കുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഒരു ചെറുപ്പക്കാരൻ ഒരു സന്ദർഭത്തിൽ ഹെഡ്ഗേവറെ കണ്ട് ഈ സ്വാതന്ത്ര്യസമരം സജീവമായിട്ട് വരികയാണ്, നമ്മളതിൽ പങ്കെടുക്കേണ്ടതില്ലേ? അങ്ങനെ ചോദിച്ച ആ ചെറുപ്പക്കാരനോട് ഹെഡ്ഗേവർ പറയുന്നത്, നിങ്ങളങ്ങനെ ജയിലിൽ പോയാൽ നിങ്ങളുടെ കുടുംബത്തെ ആരും നോക്കും? അപ്പോൾ അതിനാ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ 2 കൊല്ലത്തേക്ക് എൻ്റെ കുടുംബത്തിനൊരു കുഴപ്പം വരാത്ത രൂപത്തിലുള്ള എല്ലാ സംരക്ഷണവും ഏർപ്പെടുത്തിയിട്ടാണ് പോകുന്നത്, അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ ഹെഡ്ഗേവർ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്വാതന്ത്ര്യസമരത്തേക്കല്ല പോകുന്നത്, നേരെ മറിച്ച് സംഘം പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയാണ് ഈ കൊല്ലം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരനെ നിരാശനാക്കി മടക്കി അയക്കണം. ആ ചെറുപ്പക്കാരൻ പിന്നെ ഏതെങ്കിലും സമരത്തിൽ പങ്കെടുത്തോ അല്ലെങ്കിൽ സംഘം പ്രവർത്തന ഭാഗമായി മാറിയോ എന്നും ആർക്കും അറിയില്ല. അപ്പോൾ സ്വാതന്ത്ര്യസമരത്തോട് RSS നിലപാട് എന്താണ് എന്ന് വളരെ വ്യക്തമാണ് ഈ സംഭവങ്ങളിൽ. ഇനിയും എത്രയോ സംഭവങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ദേശീയ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന BJPയും അതുപോലെ മറ്റ് സംഘപരിവാർ സംഘങ്ങളും നമ്മുടെ ദേശീയ പതാകയെ വലിയതായി ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. എന്നാൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചും ഇന്ത്യയുടെ പിന്നെ ദേശീയ പതാകയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യപ്പോൾ അവർ ദേശീയ പതാക ഉയർത്തപ്പെടുന്നത് പറയേണ്ടത് കാവി പതാകയാണെന്ന് വാദിച്ചവരാണ്. ഇന്ത്യൻ ഭരണഘടനയെല്ലാം നേരെ വെച്ച് മനുസ്മൃതിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ഹിന്ദു രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയാണ് നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞവരാണ്. അവരാണിപ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി അവരവരുടെ ലക്ഷ്യം നിർവഹിക്കപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് 2014 BJP ഇന്ത്യയുടെ ഭരണാധികാരിയായി വന്നതിന് ശേഷം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ലക്ഷ്യം ഇന്ത്യയെ ഒരു ഒറ്റ രാഷ്ട്രമാക്കി മാറ്റുക, ഒറ്റ ഭാഷ സംസാരിക്കുന്നവരാക്കി മാറ്റുക, ഒറ്റ വേഷവിധാനത്തിലുള്ളവരായി മാറ്റുക, ഒറ്റ ഭരണമുള്ള അവസ്ഥയായി മാറ്റുക, അങ്ങനെ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളായ എല്ലാത്തെയും മാറ്റി ഒറ്റ മനസ്സാക്കി, ഒറ്റ വസ്ത്രധാരണമാക്കി, ഒറ്റ ഭാഷ സംസാരിക്കുന്നവരാക്കി, ഒറ്റ സംസാരമാക്കി, ഒറ്റ രാഷ്ട്രം ഒറ്റ ഭരണമാക്കി മാറ്റുക എന്ന ആ ഹിന്ദു രാഷ്ട്രത്തിൻ്റെ ആശയങ്ങൾ പടിപടിയായി നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കണം. അതിൻ്റെ ഭാഗമായി ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം പൗരത്വ നിയമം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെടുന്നില്ല എന്നതാണ്. പൗരനെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. എന്നാൽ ഇപ്പോൾ 2-ാമത്തെ BJP ഗവൺമെൻറ് വന്നതിന് ശേഷം ആ ഭരണഘടന ഭേദഗതിയും ഇപ്പോൾ നമുക്ക് ജീവിക്കുന്നത് മതാധിഷ്ഠിത ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അത് പൂർണ്ണമായി നടപ്പാക്കാതിരുന്നത് കോവിഡും അതുപോലെ വന്ന കാര്യങ്ങളും അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാറ്റിവെച്ചതാണ്.
യഥാർത്ഥത്തിൽ ആ അടിസ്ഥാനപരമായ ഭേദഗതി പാസാക്കിയ ഒരു രാജ്യത്താണ് ഇപ്പോൾ നാം ജീവിക്കുന്നത്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന് 75 കൊല്ലം ശേഷം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ നേടിയിട്ടുള്ള എല്ലാ നേട്ടങ്ങളും പൂർണ്ണമായി ഇല്ലാതാക്കുകയും തൊഴിലാളികളെ മുഴുവൻ തന്നെ കോർപ്പറേറ്റുകൾക്ക് അവരുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷുകാരൻ രാജ്യം ഭരിക്കുമ്പോഴാണ് 1926 ഒരു ട്രേഡ് യൂണിയൻ ആക്ട് പാസ്സാക്കുന്നത്. ആ ആക്ടിന് ശേഷമുള്ള 44 ഭേദഗതികൾ ഇന്ത്യയിൽ തൊഴിൽ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആ മേഖലകളിലെല്ലാം തന്നെ തൊഴിലാളികളുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഭേദഗതികളാണ്. 8 മണിക്കൂർ ജോലി, അതുപോലെ പ്രൊവിഡന്റ് ഫണ്ട്, ബോണസ്, സ്ഥിരപ്പെടൽ, പിരിഞ്ഞു പോകുമ്പോൾ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ, ഇതൊക്കെ തൊഴിലാളികൾക്ക് അവകാശപ്പെട്ടതാണ്. എന്നാൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ 2 കൊല്ലക്കാലമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ നിയമങ്ങളുടെ ഭേദഗതിയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് നിലവിലുള്ള തൊഴിലാളികൾക്ക് ഒരു യൂണിയൻ പോലും ഉണ്ടാക്കാൻ പാടില്ല, ഒരു വില പേശാനുള്ള അവസ്ഥയും വേണ്ട, മുതലാളി കൊടുക്കുന്നത് വാങ്ങുക, മുതലാളി പറയുന്ന സമയത്ത് ജോലി ചെയ്യുക, ആവശ്യമില്ലാത്ത പിരിച്ചുവിടുക, പിരിച്ചുവിടുമ്പോൾ ഒരാനുകൂല്യം കൊടുക്കാതെ പോകുന്ന അവസ്ഥയിൽ തൊഴിലാളികളെ മുഴുവൻ ക്രൂരമായ ചൂഷണത്തിന് വിധേയരാക്കുന്ന ഒരവസ്ഥയിലേക്ക് കോർപ്പറേറ്റുകൾക്ക് ലാഭവിഹിതം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള നിലപാടുകളാണ് അത് നിയമപരമായി ഇപ്പോൾ ബി ജെ പി ഗവൺമെൻറ് നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ തൊഴിലാളി വർഗത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്കാണ് ഈ നിയമങ്ങളെല്ലാം പോകും. അതോടൊപ്പം തന്നെ 75 കൊല്ലം കഴിഞ്ഞ് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ലക്ഷ്യം എന്തായി എന്ന് പരിശോധിക്കുമ്പോൾ ഒരു രാജ്യം ശരിയായ രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അതിൻ്റെ ജനാധിപത്യ വ്യവസ്ഥ ശക്തിപ്പെടണം. ആ ജനാധിപത്യ വ്യവസ്ഥ ശക്തിപ്പെടുകയല്ല നേരെ മറിച്ച് ദുർബലപ്പെടുന്ന അവസ്ഥയാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു 7 കൊല്ലക്കാലമായി നമ്മൾ ശ്രദ്ധിച്ചാൽ കാണുക. ഈ ജനാധിപത്യം ശക്തമാണോ എന്ന് പരിശോധിക്കപ്പെടുന്നതിന് 2 ഘടകങ്ങളുണ്ട് നമ്മുടെ രാജ്യം. അത് ഇന്ത്യ രാജ്യം പത്മഭൂഷൺ കൊടുത്ത് അംഗീകരിച്ച പ്രശസ്തനായ ഒരു ചരിത്രകാരൻ രാമചന്ദ്ര ഗുഹ, അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ജനാധിപത്യവും വിമതരും എന്നാണ് ആ പുസ്തകത്തിൻ്റെ മലയാള തർജ്ജമയുള്ളത്. അതിൽ അദ്ദേഹം പറയുന്നത് ജനാധിപത്യം ശക്തമാണോ എന്ന് പരിശോധിക്കാൻ 2 ഘടകങ്ങൾ പരിശോധിക്കണമെന്നാണ്. നമ്മളിപ്പോൾ ഈ ഇപ്പം നമ്മൾ ഐ ടി മേഖലയുടെ സ്വാധീനമാണല്ലോ നമുക്ക് കരുതാം. അദ്ദേഹം പറയുന്നത് 1 അതിൻ്റെ ഹാർഡ്വെയർ, 2 അതിൻ്റെ സോഫ്റ്റ്വെയർ. ഈ ഹാർഡ്വെയറിൽ പറയുന്ന 5 പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ട ഒരു കാര്യമാണ്. ജനാധിപത്യം ശക്തമായ രാജ്യത്ത് ഉണ്ടാകേണ്ടതെന്ന് 1-ൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ രാജ്യത്തിനകത്ത് വേണം. രാഷ്ട്രീയ പാർട്ടി ഉണ്ടായാൽ മാത്രം പോരാ, ഒരു പൗരന് തനിക്കിഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയെ തിരഞ്ഞെടുക്കാനും അവർക്ക് വോട്ട് ചെയ്യാനും അവരെ ഭരണത്തിലെത്തിക്കാനും ഉള്ള അവകാശം യാതൊരു വിധത്തിലുള്ള മറികടക്കലുമില്ലാത്ത വിധത്തിൽ പൂർണ്ണമായ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭരണ സംവിധാനവും തിരഞ്ഞെടുപ്പ് പ്രക്രിയയും നിലനിൽക്കണം. 3-ാമത്തൊരു കാര്യം, സ്വതന്ത്രമായ ദൃശ്യ മാധ്യമങ്ങൾ അവരാർക്കും കീഴ്പ്പെടാൻ പാടില്ല, അവരാരുടെയെങ്കിലും പ്രചാരകന്മാരായി പോകാൻ പാടില്ല, സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കുന്നവരാവണം. അങ്ങനെയുള്ള മാധ്യമ പ്രവർത്തനം ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളൊന്നാണ്. മറ്റൊന്ന് സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ, അത് വളരെ പ്രധാനമാണ്. ഭരണകൂടത്തിന് കീഴടങ്ങാത്തതും പൗരൻ്റെ അവകാശങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ സംരക്ഷിക്കപ്പെടുന്നതുമായ ഒരു നീതിന്യായ വ്യവസ്ഥ ശക്തമായ ജനാധിപത്യ രാജ്യത്ത് നിലനിൽക്കണം. 5-ാമത്തൊരു കാര്യം, പൗരന്മാർ എവിടെയാണോ ജീവിക്കുന്നത് അവിടെ ജോലി ചെയ്യാനും സ്വത്ത് കൈവശം വയ്ക്കുന്നതിനും അതിനുള്ള സ്വാതന്ത്ര്യം, തനിക്ക് ഇഷ്ടമുള്ള ബന്ധങ്ങൾ മറ്റു പൗരന്മാരുമായി ബന്ധപ്പെടാനും കഴിയുന്ന അവകാശങ്ങൾ, സ്വാതന്ത്ര്യം, ഈ 5 കാര്യങ്ങൾ പരമപ്രധാനമാണ്. അതതിൻ്റെ സോഫ്റ്റ്വെയർ എന്ന രൂപത്തിലാണ്. ഈ 5 കാര്യങ്ങൾ 75 കൊല്ലത്തിനിടയിൽ എന്തൊക്കെയാണ് നമ്മുടെ രാജ്യം നടക്കുന്നത് എന്ന് ഞാൻ സൂക്ഷ്മാംശം പറയുന്നില്ല. വർത്തമാനകാല രാഷ്ട്രീയത്തിൽ നമ്മൾ ഓരോ സംഭവങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഈ 5 കാര്യങ്ങളും ലംഘിക്കപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശക്തമായ ജനാധിപത്യ സംവിധാനത്തിനല്ല, അകത്തല്ല നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയാൻ കഴിയും. അതോടൊപ്പം ഇതിൻ്റെ സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ച് അത് അതിപ്രധാനമാണ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഉണ്ടല്ലോ, ആ സോഫ്റ്റ്വെയറിൽ 3 കാര്യങ്ങളാണ്
ബഹുമാനപ്പെട്ട നമ്മുടെ രാമചന്ദ്ര ഗോ സൂചിപ്പിക്കുന്നത്. ഒന്ന്, മതവിശ്വാസത്തിലുള്ള വൈവിധ്യം. നമ്മുടെ ഭരണഘടനയിൽ അടിസ്ഥാനപരമായി പറയുന്നത് ഏത് മതമാണോ ഒരാൾക്ക് വിശ്വസിക്കാൻ താല്പര്യം ആ മതം വിശ്വസിക്കാം, ആ മതത്തിൻ്റെ ആചാരപ്രകാരം ജീവിക്കാം. അത് ന്യൂനപക്ഷങ്ങളാണോ ഭൂരിപക്ഷമാണോ നോക്കേണ്ട ആവശ്യമില്ല. അതോടൊപ്പം തന്നെ ഒരാൾക്ക് മതമില്ലാത്തവനായി ജീവിക്കണമെങ്കിൽ മതമില്ലാത്തവനായി ജീവിക്കാൻ അവകാശമുണ്ടാകണം. രണ്ടാമത്തൊരു കാര്യം പറഞ്ഞത് ഭാഷകളിലെ വൈവിധ്യം. ഇന്ത്യ രാജ്യം എടുത്ത് പരിശോധിച്ചതിൽ ആയിരക്കണക്കിന് ഭാഷയുണ്ട്, സർക്കാർ അംഗീകരിച്ച ഭാഷയുണ്ട്, ഓരോ സംസ്ഥാനത്തും സംസാരിക്കുന്ന ഭാഷകളുണ്ട്. ആ ഭാഷകൾക്കൊക്കെ അതിൻ്റെ പ്രാധാന്യമുണ്ടാകണം. ഒരു ഭാഷ മറ്റൊന്നിന് കീഴ്പ്പെടാൻ പാടില്ല, മറ്റൊന്നിന് മുകളിലല്ല. അപ്പോൾ ഈ വൈവിധ്യമുള്ള ഭാഷാ സംസ്കാരം നിലനിന്ന് പോകണം ശക്തമായ ജനാധിപത്യമുള്ള രാജ്യത്ത്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഷയിൽ സംസാരിക്കാൻ നമുക്ക് കഴിയണം, എഴുതാനുള്ള നമുക്ക് അവകാശമുണ്ടാവണം. ചിന്തിക്കാനും പഠിക്കാനുമുള്ള ആവശ്യം വരികയാണെങ്കിൽ പ്രാദേശിക ഭാഷ ഭരണഭാഷയായി ഉയർത്തുന്ന അവസ്ഥയുണ്ടാകും. അപ്പോൾ ഭാഷാ വൈവിധ്യം അതുപോലെ നിലനിൽക്കണം. മൂന്ന്, സാംസ്കാരിക വൈവിധ്യം. അത് പ്രധാനമാണ്, ഇന്ന് ലംഘിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്താണ്? ഏത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാം, ഏത് ഭക്ഷണം കഴിക്കാം, സ്ത്രീ പുരുഷ ബന്ധങ്ങളിലുള്ള ഇടപെടൽ സ്വാതന്ത്ര്യം, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ സോഫ്റ്റ്വെയർ എന്ന വിഭാഗത്തിൽ ശ്രീ രാമചന്ദ്ര ഗോ പറയുന്നത്. ഞാൻ നേരത്തെ ഇപ്പോൾ ഈ രണ്ട് ഘടകങ്ങളും പരിശോധിച്ചാൽ ജനാധിപത്യം ശക്തമാണോ എന്നറിയണമെങ്കിൽ അതിൻ്റെ ഹാർഡ്വെയറിൽ പറഞ്ഞ അഞ്ച് കാര്യം, സോഫ്റ്റ്വെയറിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു 7-8 കൊല്ലക്കാലമായി നമ്മുടെ രാജ്യത്തിനകത്ത് നിരന്തരമായി ലംഘനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണിത്. അപ്പോൾ ജനാധിപത്യ അവസ്ഥ തകിടം മറിക്കുകയും അതിനു പകരം ഒരു ഫാസിസ്റ്റ് രീതിയിലേക്ക് നമ്മുടെ രാജ്യം പതുക്കെ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തൊരവസ്ഥയിൽ അത് രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ ഇന്ത്യയിലെ തൊഴിലാളി വർഗങ്ങൾക്ക് മാത്രമേ കഴിയൂ. ഇപ്പോൾ കഴിഞ്ഞ ജനുവരി 28-29 മാർച്ച് 28-29 തീയതികളിൽ നടത്തിയുള്ള വലിയ പണിമുടക്ക് ഏതാണ്ട് 25 കോടിയിലധികം ആളുകൾ ആ പണിമുടക്കിൽ പങ്കെടുത്തു. വ്യാപകമായ രീതിയിലാണ് തൊഴിലാളികൾ പങ്കെടുത്തത്, വളരെ ആവേശത്തിലാണ്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും അതിൻ്റെ ആ മുദ്രാ പണിമുടക്കുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ തൊഴിലാളികൾ ഭാഷയ്ക്കും അതുപോലെ തന്നെ ജാതിക്കും മതത്തിനും പ്രദേശത്തിനും എല്ലാം അതീതമായി നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കാനും നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം സംരക്ഷിക്കാനും എല്ലാ പൗരന്മാരെയും മതത്തിനും അതീതമായി ഭാഷയ്ക്കും മറ്റ് എല്ലാത്തിനും അതീതമായി തൊഴിലാളി എന്ന ബോധത്തിൽ ഈ ആളുകളെല്ലാം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് രാജ്യത്തെ രക്ഷപ്പെടുത്താൻ കഴിയും. അതിനുള്ള നിരവധി പ്രവർത്തനങ്ങളിൽ ഒരു ആവേശകരമായ പ്രവർത്തനമായിരുന്നു നേരത്തെ കഴിഞ്ഞ പണിമുടക്ക്. 25 കോടി ആളുകളിൽ പങ്കെടുത്തു. ആ ഒരു കാര്യമാണ്, അത് മുന്നോട്ട് കൊണ്ടുപോകലാണ്, ആ തൊഴിലാളി വർഗത്തെ ഉപയോഗപ്പെടുത്തി രാജ്യത്ത് മുന്നോട്ട് പോകലാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് നേരിടുന്ന വർത്തമാനകാല രാഷ്ട്രീയത്തിലെ വെല്ലുവിളികളും അടിസ്ഥാനപരമായ വെല്ലുവിളികളും നേരിടണമെങ്കിൽ ആ സ്ഥിതി മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് മാത്രമാണ് ഈ 75th വാർഷികവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ തൊഴിലാളി വർഗം എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.